प्रीणिदार्थिने नमः। ओम विद्यासंपदे नमः। സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ 106, 107 മന്ത്രങ്ങൾ നമുക്കൊന്ന് ആത്മവിചാരത്തിനായി എടുക്കാം. 106-ാമത്തെ മന്ത്രം ശ്രീ ഗുരു എങ്ങനെയുള്ള ദിവ്യപുരുഷനാണ് എന്ന് പറയുന്നതാണ്. ഒരു പക്ഷേ ഗുരുവിനെ എന്തുകൊണ്ട് ദൈവമായി കാണുന്നു, എന്തുകൊണ്ട് ഭഗവാനായി പൂജിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രീണിതാർത്ഥിനേ നമ, ഗുരുവിനെ സമീപിക്കുന്ന അർത്ഥികളെ, ആവശ്യക്കാരെ, അവരുടെ അഭീഷ്ടം സാധിച്ച് പ്രീണിപ്പിക്കുന്നവനാണ്. എന്നുവെച്ചാൽ തന്നെ സമീപിക്കുന്ന ഭക്തന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഭഗവാനാണ് ഗുരു എന്നർത്ഥം. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെയാണ് നമ്മൾ ഗുരുവിനെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഗുരുവിൽ ആഴമേറിയ ഭക്തിയും ഉണ്ടായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുന്നത്. ഒരേ സമയം തന്നെ ഗുരുവായിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഈശ്വരനായിരിക്കുന്നു. ഗുരുദേവൻ എന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും അതാണ്. ഒരേ സമയം തന്നെ നമ്മളെ ജ്ഞാനത്താൽ മുക്തമാക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മളെ ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധി കൊണ്ട് സംതൃപ്തമാക്കുന്നു എന്നർത്ഥം. വേദമന്ത്രത്തിന് സമാനമായ ഒരു മന്ത്രം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഹോമമന്ത്രമാണ്. ഹോമമന്ത്രം ഒരു ഗുരുവിനെ പരിചയമില്ലാത്ത ആരുടെ കയ്യിലും കാട്ടിക്കൊടുത്താലും അത് വായിച്ചിട്ട് ഇത് ഏതിലെയാണ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു പോകും ഇത് വേദമന്ത്രമാണ് എന്ന്. അത്രയും തികവുറ്റ അർത്ഥഗാംഭീര്യമുള്ള, ജ്ഞാനപ്രസരണമുള്ള ഒരു മന്ത്രമാണ് ഹോമമന്ത്രം. ആ ഹോമമന്ത്രവും നാം ചെയ്യുന്ന ഹോമം അറിവാകുന്ന യജ്ഞമാണെന്നും അറിവിലേക്കാണ് നമ്മുടെ എല്ലാ ചെയ്തികളെയും നാം ഹോമിക്കേണ്ടതെന്നും പറഞ്ഞു തരുന്നതോടൊപ്പം അവസാനമായി ഈ ഹോമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ആ പ്രാർത്ഥന പറയുമ്പോൾ ഓം ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ച സ്വാഹ എന്ന് പറയുന്നുണ്ട്. അഗ്നിയെ ബ്രഹ്മമായി കണ്ട് പറഞ്ഞിട്ട് മുന്നിൽ ഹോമകുണ്ഡത്തിൽ സാത്വികമായിരിക്കുന്ന വിറകുകൾ കൂട്ടിവെച്ച് സമിത്തുക്കളും ഹോമദ്രവ്യങ്ങളും എല്ലാം അർപ്പിച്ച് തികഞ്ഞ നിഷ്ഠയോടുകൂടിയിട്ട് ഹോമമന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഓം അഗ്നേ തവ യത്തേജസ്തദ് ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി അഹമിത്യ ആജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ച സ്വാഹ. ഇതാണ് ഹോമമന്ത്രം. അലയോ അഗ്നേ, നീ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു എന്ന്.
ബ്രഹ്മത്തെ എങ്ങനെ ഒരു രൂപം കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് നിന്റെ രൂപമാണ് എന്ന് അഗ്നിയോട് പറയാണ്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ള ഈശ്വരൻ തന്നെയാണ് ട്ടോ എന്ന് പറയാം. ഇങ്ങനെ തുടങ്ങുന്ന ഹോമമന്ത്രം അഗ്നിയെ പ്രീണിപ്പിച്ചതിനു ശേഷം, പ്രസാദിപ്പിച്ചതിനു ശേഷം അവസാനം പ്രാർത്ഥിക്കുകയാണ് ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. അലയോ ഭഗവാനെ, നീ എനിക്ക് ശ്രേയസും പ്രേയസും പ്രയച്ഛ, ആ പ്രയച്ഛ എന്നവിടെ പറയുന്നത് തന്നാലും എന്നാണ്. നീ എനിക്ക് ശ്രേയസും പ്രേയസും പ്രദാനം ചെയ്താലും, ശ്രീ ഗുരുദേവൻ പ്രദാനം ചെയ്യുന്നത് ഈ ശ്രേയസും പ്രേയസുമാണ്. എന്താണ് ശ്രേയസ്? ശ്രേയസ് എന്ന് പറഞ്ഞാൽ മുക്തി, മോക്ഷം, ജീവിതത്തിന്റെ പരമ പുരുഷാർത്ഥമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരം. എന്താണ് പ്രേയസ്? പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധി. ഈ ലോകവാഴ്വ് കഷ്ടപ്പാടില്ലാതെ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടി തരുന്ന സാഹചര്യങ്ങൾ, ഇതാണ് പ്രേയസ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ആവശ്യമാണ്. ഭൗതികമായിരിക്കുന്ന അന്നവും ആത്മീയമായിരിക്കുന്ന അന്നവും പ്രാർത്ഥകന് ആവശ്യമാണ്. ഇത് രണ്ടിനെയും പ്രദാനം ചെയ്യുന്നവൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഏതേത് ആവശ്യങ്ങളുമായിട്ടാണോ തന്നെ സമീപിക്കുന്നത്, അത് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുഞ്ഞു കാര്യമായിട്ട് തോന്നാം, പക്ഷെ അത് പറയുന്നവന്റെ ദൃഷ്ടിയിൽ വലിയ കാര്യമാണ്. ആ കുഞ്ഞു കാര്യങ്ങളെ പോലും നിറവേറ്റിക്കൊടുക്കുന്നവൻ. നമ്മുടെ ഒരു സുഹൃത്ത് പറയണ്ടായി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ ചെന്നപ്പോ അവിടെ ചാമ്പ പൂത്ത് നിൽക്കണ കണ്ടപ്പോ, ചാമ്പങ്ങ ഉണ്ടായി കിടക്കണ കണ്ടപ്പോ അദ്ദേഹം അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഓർത്തത്രേ, ഒന്ന് വീട്ടിലെ ചാമ്പ പൂക്കുന്നേ ഇല്ലയല്ലോ, ഇതുവരെ ഒരു ചാമ്പങ്ങ ഉണ്ടായിട്ടില്ല, ഇത്ര മനോഹരമാണ്. അപ്പൊ ആ മണ്ണിൽ നിന്നിട്ടാണ് അതങ്ങനെ ഓർത്തത്. ശിവഗിരി പോയി തിരിച്ചു വന്ന് പിറ്റേ ദിവസം നോക്കുമ്പോ മുറ്റത്തെ ചാമ്പ മരത്തില് ഒരു ചാമ്പ പൂത്ത് നിൽക്കുന്നു. ഇത് അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. എവിടെ നിന്ന് പറഞ്ഞു, ആരോട് പറഞ്ഞു എന്നുള്ളതൊക്കെ ഒരു വലിയ കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കൗതുകങ്ങളിലും അത്ഭുതങ്ങളിലും ഒന്നും കുടുങ്ങിപ്പോകരുത് എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഗുരുവിന് ഇങ്ങനെയുള്ള ഒരു മാജിക്, ഇങ്ങനെയുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇത് എന്തൊരു മറിമായം എന്നാണ്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, ഇത് എന്തൊരു മറിമായ, അത് വെറുതെ ആലോചിച്ചുള്ളു. എത്രയോ വർഷങ്ങളായി പൂക്കാതിരുന്ന, എത്രയോ വർഷങ്ങളായിട്ട് ഒരു ചാമ്പ ഉണ്ടാവാതിരുന്നത്, ആ പനിനീർ ചാമ്പ എത്ര പെട്ടെന്ന് തന്നെ, ഇതെങ്ങനെ, ഇതെന്താണ് ഇതിന്റെ പിന്നിലിരിക്കുന്ന രഹസ്യം എന്ന് ചോദിക്കേണ്ടായി. ഇതാണ് കുഞ്ഞു കാര്യങ്ങളിൽ പോലും, കുഞ്ഞു കാര്യങ്ങളിലെ ദൈവം എന്ന് പറയണ പോലെ, കുഞ്ഞു കാര്യങ്ങളിലെ ദൈവമായും ഗുരു ഇരിക്കുന്നു, വലിയ കാര്യങ്ങളിലെ ഗുരുവായും ഗുരു ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ സന്മനസാലെ സദ്ബുദ്ധിയോടെ ദുർവിചാരങ്ങളില്ലാതെ ദുഷ്ടലാക്കുകളില്ലാതെ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങളെ നിറവേറ്റിക്കൊടുക്കുന്ന ഗുരുവിനെയാണ് ഇവിടെ നമസ്കരിച്ചിരിക്കുന്നത്. അത്തരത്തിലും നമുക്ക് ഗുരുവിനെ അറിയാം, ഒരു തെറ്റൂല. അതുകൊണ്ട് ഇവിടെ പറയാണ് ഓം പ്രീണിതാർത്ഥിനേ നമ. പുരാണങ്ങളിലും ഭാഗവതത്തിലൊക്കെ പറയും സ്തുതിപ്രിയരാണല്ലോ ദേവന്മാർന്ന്. ദേവന്മാരോടൊരു കാര്യം അർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഒരുപാട് സ്തുതിക്കും. ഇതിനാണ് കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ. കാരണം പറയുന്ന നിവേദനം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെ അവരുടെ അവദാനങ്ങളെ, ഈശ്വരന്റെ അവദാനങ്ങളെ പാടി പുകഴ്ത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരാണോ വേണ്ട രീതിയിൽ സമീപിച്ച് അവന്റെ ആവശ്യത്തെ ഉന്നയിക്കുന്നത്, അത് ബ്രഹ്മവിദ്യയായിക്കൊള്ളട്ടെ ഭൗതിക വിദ്യയായിക്കൊള്ളട്ടെ, ഗുരു അത് നിറവേറ്റിക്കൊടുക്കുന്നു.
107-ാമത്തെ മന്ത്രത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഓം വിദ്യാസമ്പദേ നമ. വിദ്യാസമ്പദേ, വിദ്യയാകുന്ന സമ്പത്തോടുകൂടിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മഹാധനം എന്താണ് എന്ന് ചോദിച്ചാൽ അറിവാണ്. അറിവിനെ വെല്ലുന്ന ഒരു സമ്പത്തും നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല. ഗുരു അറിവാകുന്ന സമ്പത്തിന്റെ നിധിയായിരുന്നു. ഏതേത് വിഷയങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴും ഗുരുദേവ ദർശനത്തിന് തൊട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അറിവിന്റെ ഖനി, അറിവിന്റെ ആഗരമായിരുന്നു ഗുരു. അതാണ് വിദ്യാസമ്പത്ത്, വിദ്യാധനം. സർവധനാത് പ്രധാനം എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സർവധനങ്ങളിലും വെച്ച് എന്തൊക്കെ നമ്മൾ സ്വന്തമാക്കിയാലും, എന്തൊക്കെ നമ്മൾ കൂട്ടിവെച്ചാലും, എന്തൊക്കെ നമ്മൾ നേടിയെടുത്താലും, അറിവാർജിക്കുന്നതിലൂടെ കിട്ടുന്ന, അറിവായി തീരുന്നതിലൂടെ കിട്ടുന്ന ധന്യതയും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ്. ആ അറിവ് ഏതുമാകട്ടെ, ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസവും ആത്മീയമായ വിദ്യാഭ്യാസത്തിനും ഗുരു പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നരേണ ഗുരുദേവൻ ഉപനിഷത്ത് മാത്രം പഠിക്കാൻ പറഞ്ഞിരുന്നു എന്നല്ല, അല്ലെങ്കിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗുരുദേവ കൃതികളും മാത്രം പഠിച്ചാൽ മതി എന്നല്ല. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മള് ലോകവിവരമുള്ളവരായിട്ട്, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നവരായിട്ട്, ശാസ്ത്രങ്ങളിലുള്ള നിപുണരായിട്ട്, അവർ പഠിച്ച് മിടുക്കരായിട്ട് ഓരോരോ മേഖലയിൽ എത്തിപ്പെടുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഗുരു ലക്ഷ്യം വെച്ചിരുന്നു. അതുകൊണ്ടാണ് തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് വിദ്യാഭ്യാസം ഗുരു മുന്നിൽ വെച്ചത്. ഒരു ജനത, ഒരു ദേശം, ഒരു രാജ്യം എവിടെയാണ് വികസിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിദ്യാഭ്യാസത്തിലൂടെ. അതുകൊണ്ടാണ് ഏത് രാജ്യവും ഏറ്റവും അധികം ധനം ഈ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവിടുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക്, ഒരു ദേശത്തിന്റെ അഭിവൃദ്ധിക്ക്, ഒരു നാടിന്റെ അഭിവൃദ്ധിക്ക് വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് അത്രയും വലുതാണ്. അതുകൊണ്ട് ഗുരുദർശനത്തിലേക്ക് സ്നേഹപൂർവം വരുന്ന നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഏത് വിധേനയും അവരെ പഠിക്കുവാൻ സ്കൂളിലും കോളേജുകളിലൊക്കെ പോയി പഠിച്ച് അത്തരത്തിലും നല്ല നിലവാരത്തിൽ എത്തുന്നതിനുള്ള ഒരു പ്രചോദനം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ വിദ്യയുടെ ഒപ്പം തന്നെ ഈ ഗുരുവിന്റെ ആത്മീയ വിദ്യയും നമ്മൾ പകർന്നു കൊടുക്കണം. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാകുന്നിടത്ത് ഒരു കൂട്ടായ്മയ്ക്ക് സംഭവിക്കുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് അത് എണ്ണിയാലൊടുങ്ങുന്ന കാര്യമല്ല. അത്രമാത്രം അഭിവൃദ്ധിയിലേക്ക് ആ ദേശം, ആ കൂട്ടായ്മ വളരും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ അത്തരം ഒരു ഒരു മോഡലാണ്. നിങ്ങൾക്കറിയാമോ, ഗുരുവിന് നമ്മുടെ ഭാഷകള്, മലയാള ഭാഷ, സംസ്കൃത ഭാഷ, തമിഴ് ഭാഷ, ഇതൊക്കെ ഗുരുവിന് സ്വായത്തമായിരുന്നു. നമുക്കറിയാം ഒരു ഭാഷ പഠിക്കാൻ, ഒരു പുതിയ ഭാഷ പഠിക്കാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഗുരു തമിഴ് ഭാഷ പഠിച്ചത് സ്വപ്രേരണയാലാണ്, സ്വന്തം ഇഷ്ടത്തോടെയാണ്. അതിനു വേണ്ടിയിട്ട് ഗുരു ചിലപ്പതികാരം, തിരുവാചകം, തിരുക്കുറള്, ഇത്തരത്തിലുള്ള തമിഴ് വേദ ഗ്രന്ഥങ്ങളൊക്കെ നിരന്തരം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ തർജ്ജമകൾ നടത്തുകയും കൃതികൾ രചിക്കുകയും ഒക്കെ ചെയ്തു. ആര് പറഞ്ഞിട്ടല്ല, തനിയാണ്. അപ്പൊ ഗുരുവിലുണ്ടായിരിക്കുന്ന ഭാഷാ സ്വാധീനം, നമുക്ക് പറ്റുമോ ഇങ്ങനെ ഒരു 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 നാല് വരി പദ്യം എഴുതാനായിട്ട്? പ്രയാസമാണ്. കാരണം അത്രയ്ക്കൊരു ഭാഷാ ശൈലി, ഭാഷാ സമ്പത്ത് നമ്മുടെ കൈവശം ഇല്ല. പക്ഷെ ഗുരുവിന്റെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഗുരുവിനുണ്ടായിരിക്കുന്ന ഒരു വിദ്യ, ആ വിദ്യയുടെ കേദാരമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെയുള്ള വിദ്യാസമ്പത്തായിരിക്കുന്ന ഗുരുവിനെ നമുക്ക് നമസ്കരിക്കാം. ഓം വിദ്യാസമ്പദേ നമ. നമസ്തേ.